സ്കൂളിൽ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്ന പേര് പഠിക്കാത്ത വിദ്യാർത്ഥി. സമൂഹം അവനെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത് ഒന്നും അറിയാത്തവൻ. എന്നാൽ ഇവരൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഒന്നും അറിയാത്തവൻ, അതല്ലെങ്കിൽ പഠിക്കാത്ത വിദ്യാർത്ഥി ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ ലെജൻഡായി മാറുമെന്നുള്ളത്. ഓർക്കണം, ലെജൻഡാണ് ആയി മാറിയത്. ഹിസ് നെയിം ഈസ് ജാക്കി ചാൻ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് നൗ. അദ്ദേഹം ജനിക്കുന്നത് ചൈനയിലെ ഹോങ്കോങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ചൈനയിലെ ഒരു എംബസിയിലെ ജോലിക്കാരായിരുന്നു. പിതാവിന് ചൈനീസ് സംസ്കാരം ഒരു വികാരമായിരുന്നു. ഇത് നമ്മുടെ അടയാളമാണ്, ഇത് കൊണ്ടു നടക്കാൻ നീ എന്തു തന്നെയായാലും ചൈനീസ് മാർഷൽ ആർട്ടായ കുംഫു പഠിക്കണമെന്ന് ജാക്കി ചാനോട് അഭ്യർത്ഥിക്കുകയാണ്. അവൻ നടന്നു പോകുമ്പോൾ പലർക്കും ബീരങ്കിയുടെ ഉണ്ട നടന്നു പോകുന്ന ഒരു ഫീലായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യവും പറഞ്ഞ് അവനെ പല ആളുകളും കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതും മാർഷൽ ആർട്ട് പഠിക്കാനൊരു കാരണമായി. പഠനത്തിൽ അവൻ വളരെ മോശമായിരുന്നു. പ്രൈമറി തലത്തിൽ തന്നെ അവൻ പരാജയപ്പെട്ടു. ഇതോടുകൂടി മാതാപിതാക്കൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവന് പഠിക്കാനുള്ള കഴിവില്ല എന്നത്. പിന്നീട് മാതാപിതാക്കൾ അവന് മാർഷൽ ആർട്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. അങ്ങനെ തൻ്റെ 7-ാമത്തെ വയസ്സിൽ ചൈനയിലെ ഒരു ഷാവോലിൻ ടെമ്പിളിൽ ജാക്കി ചാനെ പോയി ചേർത്തുകയാണ്. പിതാവിന് ഓസ്ട്രേലിയയിലെ ഒരു അമേരിക്കൻ എംബസിയിൽ കുക്കായി ഒരു ജോലി ലഭിക്കുകയാണ്. പിന്നീട് മഞ്ഞു പെയ്യുന്ന ഓരോ ദിവസങ്ങളിലും കഠിനമായ പരിശീലനങ്ങളിലൂടെ ജാക്കി തൻ്റെ ഓരോ ജീവിതവും തള്ളി നീക്കി. പിന്നീട് അവൻ പങ്കെടുത്ത എല്ലാ മാർഷൽ ആർട്ടിലും എല്ലാ കുംഫു മാച്ചിലും അവനായിരുന്നു വിന്നർ, അവനായിരുന്നു ജേതാവ്. വർഷങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ സഞ്ചരിക്കവേ ബ്രൂസിലി സിനിമാ ലോകത്തെ രാജാവും ചക്രവർത്തിയുമായി അടക്കി വരിച്ചിരുന്ന കാലം. ബ്രൂസിലിയുടെ സിനിമയിൽ ജാക്കിക്ക് സ്റ്റണ്ട്മാനായി ഒരു ചെറിയ വേഷം ലഭിക്കുകയാണ്. ജാക്കിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബ്രൂസിലിയെ പോലെ ഒരു ഫൈറ്റർ ആവണമെന്നുള്ളത്. പിന്നീട് വർഷങ്ങൾ മുന്നോട്ട് തന്നെ സഞ്ചരിക്കവേ നായകനായി ഒരു സിനിമയിൽ വേഷം ലഭിക്കുകയാണ്. അപ്പോൾ ജാക്കി വിശ്വസിച്ചു ഞാനും ബ്രൂസിലി ആകാൻ പോകുന്നു എന്നുള്ളത്. എന്നാൽ ആ ഒരു സിനിമ വമ്പൻ പരാജയം തന്നെയായിരുന്നു. എന്നാൽ പരാജയ നായകനായതുകൊണ്ട് തന്നെ സ്റ്റണ്ട്മാനായി പോലും ആരും വിളിക്കാതെയായി, നായകനായും ആരും വിളിക്കാതെയായി. അങ്ങനെ പിന്നീട് ഒന്നും ചെയ്യാതെ ഇരുന്ന ജാക്കി, ഒന്നിനും കഴിയാതെ ഇരുന്ന ജാക്കി പിന്നീട് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഒഴുകുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഒരു ജോലി ചെയ്യാൻ എനിക്ക് വിദ്യാഭ്യാസമില്ല. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചിന്തയുമായി നിൽക്കുമ്പോഴായിരുന്നു അച്ഛൻ്റെ സ്വാധീനം ഉപയോഗിച്ച്, അതല്ലെങ്കിൽ അച്ഛൻ്റെ കുക്ക് എന്നൊരു സ്വാധീനം ഉപയോഗിച്ച് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജാക്കിക്ക് ഒരു ചെറിയ ജോലി ലഭിക്കുകയാണ്. ഇതിനിടയിൽ ജാക്കിക്ക് ഒരു കത്ത് വരികയാണ്. തനിക്ക് സിനിമയിൽ ഒരു നായകനായി ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു വലിയ സിനിമയിൽ ജാക്കിക്ക് നായകനായി ഒരു വേഷം ലഭിക്കുകയാണ്. എന്നാൽ ആ ഒരു സിനിമയും വമ്പൻ പരാജയം തന്നെയായിരുന്നു. ഇതിനിടയിലായിരുന്നു ലോകത്തെ മുഴുവൻ അടക്കി വരച്ച ലെജൻഡായി നിന്നിട്ടുണ്ടായിരുന്ന ബ്രൂസിലിയുടെ മരണം. ദുരൂഹതകൾ നിറഞ്ഞ ബ്രൂസിലിയുടെ മരണത്തിനൊടുവിൽ അവർ ബ്രൂസിലിക്ക് പകരം മറ്റൊരാളെ അന്വേഷിച്ചു. എന്നാൽ അവർക്കറിയാമായിരുന്നു ഒരിക്കലും ബ്രൂസിലിയെ പോലെ ഒരു നായകനെ നമുക്ക് ലഭിക്കില്ല, നമുക്കിന് വേണ്ടത് ജൂനിയർ ബ്രൂസിലിയെയാണ്. എവിടെ കിട്ടുമെന്നുള്ള അന്വേഷണത്തിനൊടുവിൽ അവർ പിന്നീട് ജാക്കിയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ജാക്കി ചാൻ ചിന്തിച്ചു, ഞാനും ബ്രൂസിലിയെ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഞാനും ബ്രൂസിലിയും തമ്മിൽ എന്താണ് വ്യത്യാസം? എനിക്കും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ജാക്കി ചാൻ്റെ മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ജാക്കി ചാൻ കോമഡി എന്ന ആക്ഷൻ മൂവി, കോമഡി എന്ന ആക്ഷൻ ത്രില്ലർ മൂവി ആയിട്ട് ജാക്കി ചാൻ സ്നേക്ക് ആൻഡ് ദ ഈഗിൾ ഷാഡോയിൽ ആദ്യമായി മുഖം നൽകുകയാണ്. അതൊരു തുടക്കം തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ടായിരുന്നു ജാക്കിയുടെ കഥ തുടങ്ങുന്നത്. ജാക്കി തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ശരീരത്തിൽ ഇഞ്ചുറി പറ്റാത്ത, അതല്ലെങ്കിൽ പൊട്ടാത്ത എല്ലുകളില്ല, ഇഞ്ചുറി പറ്റാത്തൊരു ഭാഗങ്ങളില്ല എന്നുള്ളത്. കാരണം അദ്ദേഹം അത്രയ്ക്കും വലിയ ആക്ഷൻ കോമഡി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോകത്ത് ഇന്നേ വരെ ആരും ഫൈറ്റിനെ ഒരു കോമഡി രംഗത്തിലേക്ക് എത്തിച്ചിട്ടില്ല. അതാദ്യമായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ജാക്കി തന്നെയായിരുന്നു. പോലീസ് സ്റ്റോറി എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്. ആ ഒരു സീക്വൻസിൽ പിന്നീട് അദ്ദേഹത്തിന് മാസങ്ങളോളമായിരുന്നു ബെഡ് റെസ്റ്റ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചൈനീസ് ഫിലിമിൽ നായകനായി വേഷം ലഭിച്ചു. പിന്നീട് ഹോളിവുഡിലേക്കും അദ്ദേഹം എത്തി. ഹോളിവുഡ് മുഴുവൻ അടക്കി പിരിച്ച ജാക്കി ചാൻ എന്ന ആക്ഷൻ കോമഡി ത്രില്ലറായിട്ട് അദ്ദേഹം വാഴുകയാണ്. പക്ഷേ ഒരുപാട് സിനിമകളിലും ആക്ഷൻ കോമഡികൾ ചെയ്തിട്ട്, ഇത്രയും വലിയ ആക്ഷൻ ത്രില്ലറുകൾ ചെയ്തിട്ട് ജാക്കി ചാന് ഓസ്കാർ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ജാക്കിക്ക് പിന്നീട് തൻ്റെ സ്വപ്നമായ ഓസ്കാർ ലഭിക്കുകയാണ്. ഇന്നിപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് ദ നമ്പർ വൺ ലെജൻഡ് എന്ന പേരിലാണ്, അതല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുംഫുവിന്റെ ലെജൻഡ് ആയിട്ട് മാറിയിരിക്കുകയാണ് ജാക്കി. ലോകത്ത് നമ്പർ വൺ കുംഫു ലെജൻഡ് എന്ന് പറയുന്നത് അത് അന്നും ഇന്നും എന്തും ബ്രൂസിലി തന്നെയാണ്. പക്ഷേ ബ്രൂസിലി ജീവനോടെ ഇല്ലാത്തത് കൊണ്ട്, മരണപ്പെട്ടു പോയത് കൊണ്ട് തന്നെ ഇന്ന് ജീവനോടെ ഇരിക്കുന്നതിൽ, ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ലെജൻഡായി നിൽക്കുന്നത് ജാക്കി ചാൻ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ കഥ നമുക്ക് തരുന്ന ഇൻസ്പിറേഷൻ, ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒന്നും രണ്ടും മൂന്നും തവണ തോറ്റാൽ അവിടെയൊന്നും നിൽക്കരുത്, ഇനി വരാനുള്ളതാണ് ചാൻസ്, ഇനി വരാനുള്ളതാണ് എൻ്റെ ജീവിതം, അവിടെയാണ് എൻ്റെ കഥ തുടങ്ങുന്നത്. It's me, Asu. Have a nice day.